ചാനൽ 13.8 ലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനോരോഗ ചികിത്സാലയങ്ങൾ പരിഷ്കരിക്കണം എന്ന ആവശ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൽ സർക്കാർ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ മറ്റെല്ലാ രോഗങ്ങളെയും ചികിത്സിക്കുന്നത് പോലെ മനോരോഗത്തിനും ചികിത്സകളും അതിൻ്റെ പരിഹാരമാർഗങ്ങളുമുണ്ട്. എന്നാൽ ഇത് എത്രമാത്രം പരിഷ്കൃതവും ശാസ്ത്രീയവുമായിട്ടാണ് ചെയ്യുന്നതെന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു മാനസിക രോഗിയെ കിട്ടിയാൽ സാധാരണ കൗൺസിലിങ്ങിന് വിധേയമാക്കുക, അതാണൊരു ആദ്യ നടപടി. കൗൺസിലിങ്ങിലൂടെ അയാളുടെ മാനസിക രോഗാവസ്ഥ എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. തുടർന്ന് മനോരോഗ വിദഗ്ധനുമായി ചർച്ച ചെയ്ത് ശേഷമാണ് ആ പേഷ്യൻ്റ് ആവശ്യമായ മരുന്ന് കൊടുക്കുന്നത്. ഇത് നമ്മുടെ പല സർക്കാർ ആശുപത്രികളിലും കൗൺസിലർമാരില്ല, സൈക്കാട്രി ഡോക്ടർമാരേ ഉള്ളൂ. ഒരു വയലൻ്റായ പേഷ്യൻ്റോ വയലൻ്റാകാത്ത സാധാരണഗതി കുറേ സംശയങ്ങളും കുറേ വിഷമങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഉറക്കമില്ലായ്മകളും ഇങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങളായിട്ട് വന്നാൽ പോലും സൈക്കാട്രിക് ഡോക്ടറോടിനെ എഴുതി കൊടുക്കുന്നത് സൈക്കാട്രിക് മെഡിസിനാണ്. ഒരുപക്ഷെ ആ രോഗിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ സൈക്കാട്രി ഡോക്ടർക്ക് എല്ലാം രോഗമാണെന്നും അതിന് മരുന്ന് കൊടുക്കണമാണെന്നാണ് തോന്നുക. പല ജില്ലാ സർക്കാരിൻ്റെ പല താലൂക്ക് ആശുപത്രികളൊക്കെ തന്നെ കൗൺസിലർമാരില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതുമൂലം പലപ്പോഴും രോഗികൾ മരുന്ന് വേണ്ടാത്ത രോഗികൾ മരുന്ന് കഴിക്കുകയും അത് മറ്റു രോഗത്തിലേക്ക് മാറിപ്പോകുന്നതുമായ ചില കേസുകളുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ആശുപത്രിയാണ് പേരൂക്കട മെൻ്റൽ ഹോസ്പിറ്റൽ. രോഗികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം ആരോഗ്യകരമായൊരു ചികിത്സാ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്നതാണ് ആവശ്യം. എന്നാൽ അവിടെ പോലും അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. ഒരു മുറിയിൽ തന്നെ കുറഞ്ഞത് 100-ഓളം പേരടങ്ങിയ വാർഡുകളാണ്. 100-ഓളം പേരുകൾ 100-ഓളം കട്ടിൽ കിടക്കുക, ഓരോ കട്ടിലും 2 പേര് കിടക്കുക, 2 കട്ടിൻ്റെ ഇടയിൽ ഒരാൾ കിടക്കുക, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ തൃപ്തികരമല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ രോഗികൾ വീണ്ടും രോഗികളായി മാറുന്നൊരവസ്ഥ, ഒരു 100 രോഗികളെ പരിശോധിക്കാൻ 1.5 കൗൺസിലർമാർ മാത്രമായിരിക്കുക, ആവശ്യമായ നഴ്സുമാരില്ലാതിരിക്കുക, ഡോക്ടർമാരില്ലാതിരിക്കുക, അങ്ങനെ വരുമ്പോൾ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം രോഗികളാകുമ്പോൾ ഡോക്ടർ സാധാരണഗതിയിൽ നോക്കിവിടുകയോ നോക്കാതിരിക്കുകയോ റിപ്പീറ്റ് എഴുതി കൊടുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു രോഗിക്ക് ശരിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഊളംപാറ പോലൊരു ആശുപത്രി 1830 കാലഘട്ടത്തിൽ ആയില്യം തിരുനാൾ തുടങ്ങി വെച്ച ഒരു ആശുപത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശാല മനസ്സ് നമ്മൾ ആലോചിക്കണം. 1200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാനസിക രോഗികൾക്ക് ചികിത്സിക്കാൻ വേണ്ടി 42 ഏക്കർ സ്ഥലത്ത് ഒരു ആശുപത്രിക്ക് രൂപം കൊടുക്കുക, അവിടെ അതിനാവശ്യമായ ഡോക്ടർമാരെ കൊടുക്കുക, മോഡേൺ ചികിത്സ കൊടുക്കുക, ആ സ്ഥലത്തൊക്കെ ഇത്രയും 42 ഏക്കർ സ്ഥലമുള്ള സ്ഥലത്ത് രോഗികൾക്ക് ആവശ്യം കിടക്കാവുന്ന ചില വാർഡുകളും മാത്രമാണുള്ളത്. അവിടെ തന്നെ കാടുകളുടെ ഉള്ളിലായി മനുഷ്യരെ പാർപ്പിക്കുന്ന ജയിലുകളുണ്ട്. അതിനകത്തൊക്കെ രായും പകലും ഒരു മനുഷ്യൻ കിടക്കുക എന്ന് പറഞ്ഞാൽ
അവൻ എത്രമാത്രം അവൻ്റെ മനസ്സ് രോഗാതുരനായ ഒരു മനുഷ്യൻ എത്രമാത്രം രോഗം വർദ്ധിക്കും അല്ലെങ്കിൽ രോഗം കുറയും എന്നത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അവിടെ ശരിയായൊരു പുനരധിവാസ കേന്ദ്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ രോഗികൾ ഭേദമായ അനവധി രോഗികൾ ഇപ്പോഴുണ്ട്. ഈ രോഗികൾ ഭേദമായ രോഗികൾ രോഗികളോടൊപ്പമാണ് കഴിയേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. രോഗം മാറിയ രോഗികളെ ശുശ്രൂഷിക്കാനോ അവർക്ക് വിനോദകാര്യങ്ങളിൽ ഏർപ്പെടാനോ അവർക്ക് ആനന്ദകരമായൊരു ജീവിതം പ്രദാനം ചെയ്യാനെല്ലാം ഒരു പുനരധിവാസം കൊണ്ട് നടക്കും. എന്നാൽ അവിടെ പോലും അങ്ങനൊരു സൗകര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഗൗരവമായ കാര്യം. അതുകൊണ്ട് അതിനെക്കുറിച്ച് സമഗ്രമായി സർക്കാർ തന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ആശുപത്രികളിൽ സാധാരണഗതിയിൽ ഒരു മാനസിക പ്രശ്നമുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അയാൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കാലം മരുന്ന് കഴിക്കുകയും മരുന്ന് കഴിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും രോഗി പഴയ അവസ്ഥയാവുകയും വീണ്ടും ആശുപത്രിയിൽ വരികയും വീണ്ടും ഇതിങ്ങനെ വർഷങ്ങളായി റോൾ ചെയ്ത് പോകുന്ന കേസുകളുണ്ട്. അവരെയൊക്കെ ഒരു പുനരധിവാസം കൊണ്ട് രക്ഷിച്ചെടുക്കാൻ കഴിയാവുന്ന കേസുകളാണ്. പക്ഷേ ഈ പുനരധിവാസത്തിനുള്ള ആവശ്യമായ സംവിധാനം സർക്കാർ ഭാഗത്തുനിന്നുണ്ടാകാത്തത് കൊണ്ട് അത് ശരിയായ രീതിയിൽ പരിഹരിക്കപ്പെട്ടു പോകുന്നില്ല. ഇത് രോഗം മാറണമെന്നുണ്ടെങ്കിൽ വെറും മരുന്ന് മാത്രം പോരാ. മാനസിക രോഗികളിൽ മാറാരോഗികൾ രോഗം തലമുറകളായി വരുന്ന രോഗം ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ അതല്ലാത്ത രോഗങ്ങൾക്ക് മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും നല്ല സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് രോഗം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ആശുപത്രിയിലുള്ള സ്വഭാവം അഡ്മിറ്റ് ചെയ്യുക, മരുന്ന് കൊടുക്കുക, മയക്കിയിടുക, വീണ്ടും അഡ്മിറ്റ് ചെയ്യുക, മരുന്ന് കൊടുക്കുക, മയക്കിയിടുക, ഇങ്ങനൊരു പ്രക്രിയ വളരെ കൂടുതൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗം ഒരുവിധം ഭേദമാകുന്ന മാനസിക ശാരീരിക രോഗം മനസ്സ് ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ്. എങ്കിൽ പോലും നമ്മൾ മാനസിക രോഗം എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ രോഗത്തിന് കൊടുക്കുന്ന മരുന്ന് കൊണ്ട് തൃപ്തികരമാകുന്നത് പോലെ മനസ്സിന് മരുന്ന് കൊടുത്ത് തൃപ്തികരം മരുന്ന് കൊണ്ട് മാത്രം നടക്കില്ല. മനസ്സിൻ്റെ രോഗാവസ്ഥയായതുകൊണ്ട് അതിന് മരുന്നിന് മെഡിസിനുപരി ഭൗതിക സാഹചര്യങ്ങൾ, സുഖകരമായ സാഹചര്യങ്ങൾ, ആനന്ദം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാവണം. ഉണ്ടാകുന്നതോടെ അയാൾ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇത് രോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ രോഗിക്ക് മാറ്റമില്ലെന്നൊരവസ്ഥയാണ് നിലവിൽ പല രോഗികളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് ആനന്ദകരമായ രീതിയിലുള്ള പുനരധിവാസ പദ്ധതികൾ കൊണ്ടുവന്നാൽ മാത്രമേ ഈ രോഗികളെ നല്ല രീതിയിൽ നമുക്ക് പുതിയൊരു ജീവിതം കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും മുമ്പ് വിജയകരമായി കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇവിടെ കുറച്ചൊക്കെ ശാസ്ത്രീയമായി ഒരു ചികിത്സാ രീതി നമ്മുടെ ആശുപത്രികളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രഗ് അഡിക്ഷൻ സെൻ്ററുകളിൽ കാണുന്നുണ്ട്. ഡ്രഗ് അഡിക്ഷൻ സെൻ്ററുകളിൽ വരുന്ന രോഗികൾക്ക് അവിടെ ഒരു രോഗി വന്നാൽ ആ രോഗിയെ ചികിത്സിക്കാൻ നല്ല സീനിയർ സൈക്യാട്രിസ്റ്റുമാരുണ്ട്. സൈക്കോളജിസ്റ്റുമാർ വളരെ 8-10 പേരെങ്കിലും ഒരു സ്ഥാപനത്തിലുണ്ടാവും. അതുപോലെ തന്നെ നഴ്സിംഗ് സംവിധാനം ഉണ്ടായിരിക്കും. കായിക പരിശീലനങ്ങളും അതുപോലുള്ള മറ്റ് വിനോദങ്ങളും ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഒരു വലിയ സംവിധാനം കൊണ്ട് മാത്രമേ ഒരു രോഗിയെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അത് ഡ്രഗ് അഡിക്ഷൻ സെൻ്ററുകളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കുറച്ചെങ്കിലും ശാസ്ത്രീയമാണ്. അവിടെ ചിലടത്ത് രോഗികൾക്ക് സാധാരണ മെഡിസിൻ ഉപരി തന്നെ ആർട്ട് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായം ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ വരുന്നവരെ കൊണ്ട് തന്നെ പാട്ട് പാടിപ്പിക്കുക, നാടകം അഭിനയിപ്പിക്കുക, അവർക്കറിയാവുന്ന നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുക, അതിനാവശ്യമായൊരു ഓപ്പൺ എയർ ഉണ്ടായിരിക്കുക. ഓപ്പൺ എയർ ആഴിച്ചോറത്തിൽ നിന്നും മിക്കവാറും ആഴ്ചകളെങ്കിലും ഒരു ദിവസം അവർ തന്നെ ഇതൊക്കെ അവതരിപ്പിക്കുക. അതുകൊണ്ട് അവർ സാധാരണ മാനസിക രോഗം ബാധിച്ച് വന്നിരിക്കുന്ന ഒരാൾ അറിയാതെ തന്നെ അവരുടെ മനസ്സിൽ ഭയങ്കര മാറ്റം ഉണ്ടായിട്ട് അവരൊരു നിത്യജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ട്രീറ്റ്മെൻറ്റ് ഇത്തരം അഡിക്ഷൻ സെൻ്ററുകളിൽ കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളിലോ കാണുന്നില്ല. നമ്മുടെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും
വെറും മെഡിസിൻ ഒരു 810 ജാതി ഗുളികകളുണ്ട് ഏത് വയറന്റായി വരുന്ന പേഷ്യന്റ് ആയാലും അല്ലാതുള്ളവർക്കും നിരന്തരം ഈ കേരളത്തിലുള്ള മിക്കാറും എല്ലാ ഡോക്ടർമാരും മാറി മാറി കൊടുക്കുന്ന 810 ഈ ഗുളികകളാണ് ഈ ഗുളികകൾ കഴിക്കുന്നതിന്റെ ഫലമായിട്ട് അവരെല്ലാം മയങ്ങി മയങ്ങി കിടക്കുന്നുവെന്നല്ലാതെ അവിടെ രോഗം ഒരിക്കലും മാറുന്നില്ല അവർക്ക് പുനരധിവാസം ആനന്ദകരമായ ഒരു ജീവിതം കിട്ടിയ പലരും ഇതിനെ ടെസ്റ്റ് ചെയ്യും വൊക്കേഷണൽ ഗൈഡൻസ് സെൻ്ററുകൾ ഇതിനകത്തില്ല ഒരു രോഗി ഭേദമായി വരുമ്പോൾ അയാൾക്ക് ഈ വൊക്കേഷണൽ ഗൈഡൻസോടെ അവന് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ അവനെ പരിശീലിപ്പിക്കാൻ കഴിയണം അങ്ങനെയുള്ളൊരു സംവിധാനം ഇല്ല ഇതൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രി നമ്മുടെ മേജർ ആശുപത്രിയാണ് കുതിരവട്ടവും നമ്മുടെ പേരൂർക്കടയൊക്കെ അവിടെയൊക്കെ ഇത് ആസൂത്രണം ചെയ്യേണ്ടതാണ് വിപുലമായ ആസൂത്രണം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് പക്ഷേ ഇത്രയും കാലമായിട്ടും അവിടെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ദുഃഖകരമായൊരു സത്യമാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു ശരിയായ പഠനം നടത്തുന്നതിന് ആവശ്യമായ കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ്റെ ശരിയായ പരിശോധനയിൽ ഈ മനോരോഗ ചികിത്സ ഒരു ശാരീരിക ചികിത്സയായിട്ട് മാത്രം കാണാതെ വളരെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ആനന്ദകരമായ അന്തരീക്ഷം കൂടി ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദമായി ഈ മേഖലയെ വിപുലീകരിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വിദഗ്ധന്മാരിൽ നിന്നും ബന്ധപ്പെട്ട സർക്കാരിൽ നിന്നും ഉണ്ടാകണമെന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ ഈ സംസാരം ചുരുക്കുന്നു